ഹലോ എല്ലാവർക്കും ജാനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ടുള്ള ഒരു പലഹാരമാണ്, എഗ് പോക്കറ്റ് റോള്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ്, സാധാ ചില്ല് ഗ്ലാസ്സാണ്, അതിലോട്ട് മൈദയാണ് എടുക്കുന്നത്. നിങ്ങൾ മൈദ എടുക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയാണെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ചെറിയ ജീരകം, ഒരു ചെറിയ മധുരത്തിന് വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലോട്ട് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ ചപ്പാത്തിയുടെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും. ആ സമയത്തേക്ക് നമുക്ക് അതിനകത്ത് വെക്കാനുള്ള ഫില്ലിങ്സ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും അരിഞ്ഞതാണ്, കറിവേപ്പില, തീരെ ചെറിയൊരു സവോള അരിഞ്ഞതാണ്, ചെറുതായിട്ട് അരിഞ്ഞത്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് നീളത്തിലരിഞ്ഞാണ്, ആവശ്യത്തിന് ഉപ്പ്. ഇത് ഒരുപാട് വെന്തൊടയേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ക്യാരറ്റൊക്കെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾ പൊടി, അര ടീസ്പൂണോളം ഗരം മസാല. ഇനി ഇതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, കുരുമുളകിൻ്റെ എരിവാണ്, പച്ചമുളകും ചേർക്കുന്നില്ല. അപ്പോൾ കുരുമുളക് 1 1/4 ടീസ്പൂണോളം കുരുമുളക്. ഇനി ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഉപ്പ് ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കണതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് മല്ലിയില എണ്ണയിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഞാനിത് കിച്ചൺ ടോപ്പിലിട്ടാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചപ്പാത്തി പലക ഉണ്ടെങ്കിൽ അതിലിട്ടാണെങ്കിലും പരത്തിയെടുക്കാം. ഞാൻ ആ മാവിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് തിന്നാക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഞാനിത് മൂന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫില്ലിങ്സ് ഇതിൻ്റെ ഓരോന്നിൻ്റെ ഒരു എൻഡിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് വറുക്കുന്നത് സൺഫ്ലവർ ഓയിലിലാണ്. വെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നേയായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതൊക്കെ ഒരു പപ്സിൻ്റെയൊക്കെ കളറാകുമ്പോഴേക്കും നമുക്ക് കോരി മാറ്റാം. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള എഗ് പോക്കറ്റ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ക്രിസ്പിയാണ്, പപ്സിൻ്റെയൊക്കെ പോലത്തെ ആ ഒരു കോട്ടിംഗ് ആണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.